നമസ്തെ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം. കാരോൽവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് ഇഡ്ലി റൈസാണ് എടുക്കുന്നത്. ഇതൊരു 250 ml ഗ്ലാസ്സാണ്. ഇനി സെയിം ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് സാമ്പാർ പരിപ്പ് കൂടി വേണം, അതായത് തുവരപ്പരിപ്പ്. നിങ്ങളിപ്പോൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ഈ റേഷ്യോയിലെടുത്താൽ മതി, 3/4 ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് എന്നുള്ള റേഷ്യോയില്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് 1-2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വയ്ക്കണം. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ, ഞാനിവിടെ 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നല്ല വലിയ ഉള്ളി ആയതുകൊണ്ടാണ്. ഒരു മീഡിയം സൈസ് ഉള്ളിയൊക്കെയാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ 10-12 ചെറിയുള്ളി എടുത്തോളൂ. പിന്നെ 2 പച്ചമുളകും 3 ചുമന്ന മുളകും. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും 2-3 പട്ട കറിവേപ്പിലയും വേണം. ഈ ഉള്ളിയും മല്ലിയിലയും കറിവേപ്പിലയും നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വയ്ക്കണം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച അരിയും തുവരപ്പരിപ്പും ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മിക്സറ ജാറിലേക്ക് ചുമന്ന മുളകും പച്ചമുളകും ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നമ്മൾ കുതിർത്ത് വെച്ച അരിയും ദാലും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. എല്ലാതും കൂടി ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ആ മുളക് നേരെ അരിഞ്ഞു കിട്ടില്ല. മുളക് നേരെ അരയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പരിപ്പും അരിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള അരിയും ദാലും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് ഇതുപോലെ ചെറിയൊരു തരിതരിപ്പോടെ അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചെറിയുള്ളി ഞാൻ പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മല്ലിയിലയും കറിവേപ്പിലയും പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ആ മാവിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മിക്സ്ചർ അധികം തിക്കും ആവാൻ പാടില്ല, തിന്നും ആവാൻ പാടില്ല. തിക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൊന്നും നേരെ വെന്ത് കിട്ടില്ല, തിന്നായി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു മീഡിയം കൺസിസ്റ്റൻസിയിലായാൽ മതി. ഇതാ ഇതുപോലെ ആയാൽ മതി. നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അതിൻ്റെ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എല്ലാ കുഴിയിലേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ മിക്സ്ചർ കുറച്ച് കുറച്ചായിട്ട് ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെങ്കിൽ നമുക്കിത് ചീനച്ചട്ടിയിലും ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്യണം. ഇതിൻ്റെ ഉള്ളു നല്ല സോഫ്റ്റും ആവും, പുറമെ നല്ല ക്രിസ്പിനെസ്സും ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതാ ഇത് കണ്ടോ, ഇതുപോലെ ആവണം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് നല്ല ചൂട് കോഫിയുടെയും ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.